ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഒരു വ്യത്യസ്തമായ രീതിയിൽ ക്യാബേജിൻ്റെ കൂടെ ഉണക്കച്ചെമ്മീൻ ഇട്ടുള്ളൊരു തോരനാണ് തയ്യാറാക്കുന്നത്. ഇത് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് ഇങ്ങനെ കൊത്തി അരിഞ്ഞത്, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 പച്ചമുളക് കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞത്, കറിവേപ്പില ആവശ്യത്തിന് 2 സവോള പൊടിയായി അരിഞ്ഞത്, ഉഴുന്ന് 1 ടേബിൾ സ്പൂൺ, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, കടുക് 1 ടീസ്പൂൺ. 150 ഗ്രാം ഉണക്ക ചെമ്മീൻ ചൂടാക്കിയ ശേഷം അതിൻ്റെ കൊമ്പൊക്കെ ഒടിച്ച് കുത്തിക്കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകി വെച്ചതാണ്. ഒരു വലിയ കപ്പ് തേങ്ങ, 750 ഗ്രാം ക്യാബേജ് പൊടിയായി അരിഞ്ഞത്. നമ്മൾ ആദ്യം ഈ ക്യാബേജ് എല്ലാം ആയിട്ട്, അതായത് മീൻസി വെളുത്തുള്ളി എല്ലാം ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു വലിയൊരു പാത്രത്തിലേക്ക് പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ഒരു 3-4 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ഇഞ്ചി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം ക്യാബേജിലേക്ക് ചേർക്കുകയാണ്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയുണ്ടല്ലോ, തേങ്ങയും കൂടി ചേർക്കുകയാണ്. ഇതിനാവശ്യത്തിനുള്ള തേങ്ങ. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ഞാനിപ്പോൾ ഒരു 1 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ചേർത്ത്, നമുക്ക് ഉപ്പ് പോരെങ്കിൽ പിന്നെ ചേർക്കാം. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് തിരുമി യോജിപ്പിക്കണം. നന്നായിട്ട് തിരുമി, എല്ലാം കൂടി നന്നായിട്ട് തിരുമി യോജിപ്പിക്കുക. ഇപ്പം ക്യാബേജിലേക്ക് തേങ്ങ, പച്ചമുളക്, കറിവേപ്പില, സവോള, ഇഞ്ചി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം കൂടി നന്നായിട്ട് തിരുമി യോജിപ്പിച്ചു. നമ്മളിനി തോരൻ തയ്യാറാക്കാൻ പോകണം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു കടായി അടുപ്പിൽ വെച്ചു. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വരുമ്പം നമ്മളതിലേക്ക് കടുക് കൂടി ഇട്ട് കൊടുത്തു. ആദ്യം കടുകാണ് ചേർക്കേണ്ടത്. കടുക് പൊട്ടി വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി അതിലേക്ക് ഉഴുന്ന് ചേർത്ത് കൊടുത്തു. ഉഴുന്നൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് ലൈറ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകണം അതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ചെറുതായി ഉഴുന്ന് പരിപ്പ് ഒരു ലൈറ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായി, അതായത് ചെറുതായിട്ടൊന്ന് നിറം മാറിയാൽ മാത്രം മതി, തീ കുറച്ചിരണേ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ കളറ് മാറും ഉഴുന്നിൻ്റെ. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി നമ്മൾ അതിലേക്ക് നന്നായിട്ട് തിരുമി യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന ക്യാബേജും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ക്യാബേജ് മുഴുവൻ തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും എല്ലാം ഉണ്ട്. ഇനി നമ്മൾ ഉപ്പൊന്നും ഇല്ലെങ്കിൽ ഇനി ചേർക്കണ്ട. ക്യാബേജ് മുഴുവൻ ചേർത്തു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ ആ ഉഴുന്നൊക്കെ എല്ലായിടത്തും ഒന്ന് വരത്തക്ക വിധത്തിൽ ഒന്ന് ഇവിടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇപ്പം നമ്മളെ ക്യാബേജ് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് നമ്മൾ വേവിക്കുക. തുറന്നിട്ട് വേണം. ഇത് പൊടിയായി അരിഞ്ഞുകൊണ്ട് വെള്ളമയം കാണും. അത് കാരണം നമ്മൾ ഇളക്കി തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് തുറന്നിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാവുള്ളൂ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. തീ കൂട്ടിയിട്ടാൽ ചിലപ്പോൾ അടിക്ക് കരിഞ്ഞ് പിടിക്കും. ഇപ്പം നമ്മുടെ ക്യാബേജ് കുക്കാകുകയാണ്. ഈ സമയത്ത് ഞാൻ വേറൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ കഴുകി വാല വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ചെമ്മീൻ ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയൊരു ക്രിസ്പിനെസ് ആ ചെമ്മീന് വന്നാൽ മതി. മീഡിയം ഫ്ലെയിമിലേ ഫ്രൈ ചെയ്യാവുള്ളൂ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണേ. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് നമ്മുടെ ചെമ്മീൻ ഫ്രൈ ആയി. ഈ സമയത്ത് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ട് ആ മീനിലേക്ക് ഇത് മുളകും കൂടി ഒന്ന് പിടിക്കുമ്പോൾ അവസാനം നമ്മൾ ആ ചെറു തീയിലിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്യുകയാണ്. ഏകദേശം ഒരു മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ചെമ്മീൻ ഇപ്പം മുളക് പൊടിയും കൂടി ചേർന്ന് ലൈറ്റായിട്ട് ഫ്രൈ ആയി, നല്ലൊരു സ്മെല്ലായി, കറക്റ്റ് പാകമായി. ഇനി ഇത് ക്യാബേജിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ക്യാബേജ് പകുതി വേവായി. ഈ സമയത്ത് നമ്മൾ ലൈറ്റായിട്ട് ഫ്രൈ ചെയ്ത് വെച്ച് ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ പാത്രത്തിൽ ഒരു ഇച്ചിരി ആ ഒരു എണ്ണമയം കൂടി പോരാൻ വേണ്ടി ഞാൻ ആ കുറച്ച് ക്യാബേജും കൂടി അതിലേക്കിട്ട് ഇളക്കിയത് ഇന്നും ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ
നന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് ചെമ്മീനും കൂടി ചേർക്കുമ്പോൾ നമ്മുടെ ക്യാബേജിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിയിട്ട് ഒരു ചെമ്മീൻ ഫ്രൈഡ് ഒരു മൊത്തത്തിലൊരു മണവും ആ ഒരു ടേസ്റ്റുമാണ് നമ്മുടെ ഈ ക്യാബേജ് തോരന് വരുന്നത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ ക്യാബേജ് തോരൻ കറക്റ്റ് പാകമായി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇതിപ്പം ഇടയ്ക്ക് ഇളക്കി കൊടുത്താണ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്തത്. ഇപ്പം നമ്മുടെ ക്യാബേജ് തോരന് മൊത്തത്തിലൊരു ചെമ്മീൻ ഫ്രൈയുടെ ടേസ്റ്റും അതിൻ്റെ ഒരു സ്മെല്ലുമാണ്. ചെമ്മീൻ ക്യാബേജ് തോരൻ ഞാനിപ്പോൾ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി. ഇത് കാഴ്ചയ്ക്ക് തന്നെ നല്ല ഭംഗിയാണ്, ഇത് വളരെ ടേസ്റ്റാണ്. ഇതൊരു ഈ തോരന് ചെമ്മീൻ ഫ്രൈയുടെ ഒരു സ്മെല്ലും ടേസ്റ്റുമാണ്. നമ്മൾ ലാസ്റ്റ് അതിലേക്ക് മുളക് പൊടിയൊക്കെ ചേർത്ത് ഫ്രൈ ചെയ്യുമ്പം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഒപ്പം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോൾ കമൻറ്റ്സ് അറിയിക്കണേ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ, അതല്ല പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, അതിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. ബൈ.